It's inspiring, it's thought-provoking, it's mind-blowing, it's challenging, it's eye-opening. Watch, let's talk. പ്രൈസ് ലോർഡ്, ഗ്ലോറി ബി ടു ജീസസ് ക്രൈസ്റ്റ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സായന സമയത്തിനായ കർത്താവിനെ വീണ്ടും വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ലെറ്റ്സ് ടോക്കിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ നന്ദി പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുവാനിടയാകട്ടെ. കർത്താവ് നമ്മോട് സംസാരിപ്പാനിടയാകട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ time of discussion and talking about ourselves or talking about the people who have come as a guest. It's about having an encounter with God. ദൈവത്തോട് ഒരു മുഖാമുഖമായ ഒരു കൂടിക്കാഴ്ച ഇവിടെ ഒരു സമയമത്രേ. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. കർത്താവ് ഒരു വ്യത്യസ്തമായ ഒരു തലത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഒരു ദൈവമകനുമായി നമ്മൾ ഒരുമിച്ച് അല്പസമയം സ്പെൻഡ് ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും ബിരുദ പ്രാപിപ്പാനായി ഓടുവിൻ എന്ന അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്. നിങ്ങളും ബിരുദ പ്രാപിപ്പാനായി ഓടുക. എന്താണ് ഈ ബിരുദ പ്രാപിപ്പാനായി ഓടുക? സോ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു. സോ കളിക്കളത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാവരും ഓടും, അന്ന് കളി കാണുവാൻ എല്ലാവരും ഉണ്ടാകും. എന്നാൽ വചനം പറഞ്ഞിരിക്കുന്നു, ഒരുവനെ ബിരുദ പ്രാപിക്കത്തുള്ളൂ. ലക്ഷ്യം, സോ ലക്ഷ്യം തെറ്റാതെ ഓടുക എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. തുടർമാനമായിട്ട് ബൈബിൾ നോക്കുമ്പോൾ അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അംഗം പൊരുന്നവരൊക്കെയും സകലത്തിനും വർജനം ആചരിക്കണം. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്, എന്നാൽ ലക്ഷ്യമില്ലാതെയല്ല ലക്ഷ്യത്തോടെ. സോ ഇന്നത്തെ നമ്മുടെ ടോക്ക് ഷോയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഒരു ടോപ്പിക് തന്നെ, ഇറ്റ് ഇസ് എറ്റേണൽ ഗോൾ. ഐ മീൻ ലക്ഷ്യത്തോടെ ഓടുക. നിത്യമായ ഒരു ലക്ഷ്യം നമുക്കുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം? സോ ആ നിത്യമായ ലക്ഷ്യവും ഒരു എറ്റേണൽ ഗോളും ഈ ലോകപരമായി ഓടുന്ന വർജനം ചെയ്ത് അവരുടെ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അംഗം പൊരുന്നവരൊക്കെയും സകലം വർജനം ആചരിക്കുന്നു. വർജനം ചെയ്ത് ലക്ഷ്യം നേടുന്ന ഒരു കൂട്ടം ജനത്തിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ഐ മീൻ എറ്റേണൽ ഗോളിൻ്റെ, ഡിവൈൻ ഗോളിൻ്റെ മനോഹാരിത തിരിച്ചറിയുവാൻ ഇടയായ ഒരു അഭിഷിക്തനും തൻ്റെ കുടുംബവുമായി അത്രേ ഇന്ന് നമ്മൾ ഒരുമിച്ച് ലെറ്റ്സ് ടോക്കിൽ കൂടി വരുന്നത്. സോ ഓവർ ടു ദ സ്റ്റേജ്. ഐ വോണ്ട് ടു വെൽക്കം അവർ ഗസ്റ്റ് ഫോർ ദിസ് ഈവനിങ്. നമ്മുടെ കൂടെ ആയിരിക്കുന്ന പ്രിയ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമകൻ എൻ പി പ്രദീപ് അവർക്കായും തൻ്റെ മിസ്സസിനായും സ്തോത്രം ചെയ്യുന്നു. ബ്യൂള പ്രദീപ് അവർക്കായും സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ടോക്ക് ഷോയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. സോ വി വോണ്ട് ടു വെൽക്കം യു. താങ്ക് യു സോ മച്ച്. ഈ എനിക്ക് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയവും, എന്നാൽ ദൈവത്താൽ നിങ്ങൾ പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മനോഹാരിത തിരിച്ചറിഞ്ഞ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ത്തിൻ്റെ ഇത് രണ്ടുമായി നമ്മൾ ബന്ധപ്പെടുത്തി ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന വാസ്തവമായി കർത്താവ് ജനത്തെ സ്പർശിക്കുവാൻ ഇടയാണ്. ഈ എൻ പി പ്രദീപ് അവരുകളോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയുവാൻ ഇടയാകും, ഒരു കാലത്ത് കളി ജയിക്കാൻ വേണ്ടി ആൾക്കാർ കൈയടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കളി ജയിച്ചതിന് ശേഷം ആൾക്കാർ കൈയടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഐ മീൻ ഒരു കളിയും ജയിക്കാതെ എന്നെ ജയത്തിൽ നടത്തിയ യേശുവിലായി തീർന്നപ്പോൾ ജയത്തെ ചുമക്കുവാൻ ദൈവം ഇടയാക്കിയ അനുഭവങ്ങളും താങ്കൾക്കും കുടുംബത്തിനും പറയുവാനുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ഇന്നത്തെ ചർച്ചയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പദവി. സോ ഐ മീൻ യേശു ജയിച്ച ജയത്തിൽ സൗജന്യമായി എന്നെ പ്രവേശിപ്പിച്ചു. ആ നിത്യമായ ആ സന്തോഷത്തിലേക്ക് ജീവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യത്തെ നൽകി. സോ ഇതുമായി റിലേറ്റഡായി ലോകത്തിലെ ലക്ഷ്യവും
എന്നാൽ നിത്യമായി ലക്ഷ്യവും തമ്മിൽ ബാലൻസ് ചെയ്ത് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തിപരമായി ഇടപെടുവാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ഉണ്ണി സീഫസ് അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഒരു ജസ്റ്റ് ബ്രീഫിംഗ് യുനോ എൻ ബി പ്രദീപ് അവരെ കുറിച്ച് നൽകാനായി ആഗ്രഹിക്കുന്നു. ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ച, നെഹ്റു കപ്പിൽ ജയത്തിലേക്ക് നയിച്ച ഒരു ഒരു ഗോൾ, അത് കണ്ട് നമ്മൾ എറ്റേണൽ ഗോളിലേക്ക് പ്രവേശിക്കുവാനായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിനുവേണ്ടി ക്ഷണിക്കുക. എൻ പി പ്രദീപ് ദ പേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട ഒരു കളിക്കാരൻ. അന്നത്തെ കളി നടക്കുന്ന സമയത്ത് ഈ ആൾക്കാരുടെ ആരവവും സന്തോഷവും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇതിൽ കാണുവാൻ കഴിഞ്ഞതുപോലെ തന്നെ ഏത് കായിക രംഗങ്ങളിലും അതിൽ ഇഷ്ടം ഉള്ളവരും സന്തോഷിക്കുന്നവരുമായ അനേകർ ഇന്ന് ഈ ലൈവിൽ കാണുന്നവർക്കും ഹൃദയത്തിൻ്റെ അകത്ത് സന്തോഷമുണ്ടായി. ആരാണ് എൻ പി പ്രതാപ് എന്നൊരു ചെറിയ പ്രദീപ് എന്ന ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൽ കൂടെ കഷ്ടപ്പാടിൽ കൂടെ രാവും പകലും അധ്വാനിച്ച് നേടിയ തൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ പദവിയിൽ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാനിടയായി. സോ ഇന്ന് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയുവാനായി പോകുന്നു. ബ്രദർ എൻ പി പ്രദീപ്, താങ്കൾ എങ്ങനെ ഒരു ഫുട്ബോളർ ആകുവാനിടയായി? നമ്മൾ ആ പ്രാരംഭത്തിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾക്ക് തന്നു തന്നറിയും. എന്തുകൊണ്ട് ഫുട്ബോൾ ചൂസ് ചെയ്യുവാനിടയായി? എന്തുകൊണ്ടാണ് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടത്? പിന്നെ നിങ്ങളുടെ കുടുംബത്തെ പറ്റി
കർത്താവ് നിങ്ങൾ നൽകിയ കുടുംബം ഇതിൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ബാക്കി ഒരു ടോക്കിലേക്ക് പിന്നെ കടക്കുന്നതിന് മുമ്പ് പ്ലീസ് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് തന്നാൽ. യെസ് ഞാൻ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നു പ്രദീപ് ബ്രദറെ, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നെ? എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഐ തിങ്ക് കണക്ഷൻ ഫെയിലൂർ ആയി തോന്നുകയാണ്. ലൈക്ക് ഓക്കെ, അദ്ദേഹം വേഗത്തിൽ മടങ്ങി വരുവാനിടയാകും. റൈറ്റ്, സോ നമ്മൾ വേദപുസ്തകത്തിൽ കാണുവാനായി സാധിക്കുന്നു ദൈവരാജ്യത്തിൽ സമ്പന്നരായി തീരുന്ന ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ ജയാളിയായി വാഴുന്ന നമുക്ക് ദൈവം നൽകുന്ന സന്തോഷം. നമ്മളിപ്പോ ഇപ്പോ അദ്ദേഹം കളിച്ചു, അദ്ദേഹം കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, ജയിച്ചു. അദ്ദേഹത്തിന്റെ ജയം മാത്രമായിരുന്നില്ല, അത് ഇന്ത്യയുടെ ജയമായിരുന്നു. ഒരു രാജ്യത്തെ ജയിപ്പിക്കുവാൻ ആ രാജ്യത്തിന്റെ പ്രൗഢിയായി, അതാണ് അദ്ദേഹത്തിന് അന്നത്തെ ഗവൺമെന്റ് കൊടുത്ത ഒരു പദവി ആയിരുന്നു, ദ പേൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പേൾ. ആ ഒരു 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 തലത്തിൽ ഒരു അംഗീകാരം കിട്ടിയ ഈ കർത്താവിൻ്റെ ദാസനെ ദൈവം എങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനിടയാ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ മേലും പരിശുദ്ധാത്മാവ് തൻ്റെ തേജസ്സിനെ പകരുവാനിടയാകട്ടെ. ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഗോഡ് ഹാസ് ഗിവൻ ടാലൻസ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. താലന്തുകളെ ദൈവം നൽകി. ഒന്ന് ലഭിച്ചവൻ അതിനെ കുഴിച്ചിട്ടു, രണ്ട് ലഭിച്ചവൻ അതിനെ നാലാക്കി, അഞ്ച് ലഭിച്ചവൻ അതിനെ പത്താക്കി. ബൈബിൾ പറഞ്ഞിരിക്കുന്നു താലന്തുകളെ ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാവരും എനിക്ക് ആ താലന്ത് ഇല്ല, ഇവന് ആ താലന്ത് ഉണ്ട്, എനിക്ക് തന്നിട്ടില്ല, എനിക്ക് ആ സാഹചര്യം ഇല്ല എന്നല്ല. യുനോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വി നീഡ് ടു ഐഡന്റിഫൈ അവർ സെൽഫ്, വാട്ട് ഈസ് ദ ടാലന്റ്സ് ദ ലോർഡ് ഹാസ് ഗിവൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്ത് എന്തെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഐ മീൻ നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന ആ ഒരു തലങ്ങളിൽ നമുക്ക് ഉയരുവാൻ കഴിയുന്നത്. അങ്ങനെ ദൈവം നൽകിയ താലന്തിനെ ഐഡന്റിഫൈ ചെയ്ത അതിനെ കണ്ടുപിടിക്കുവാനിടയായി അതിൽ തനിക്ക് പ്രാവീണ്യമുള്ള ഒരു തലത്തിലേക്ക് ഉയരുവാൻ കഴിഞ്ഞ ഒരു സഹോദരനാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്ന എം പി പ്രദീപ് ബ്രദറിന്റെ കയ്യിലേക്ക് ഞാൻ മൈക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്, നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്തുകൊണ്ട് ഫുട്ബോൾ ചൂസ് ചെയ്തു എന്ന് ഞങ്ങളോട് സംസാരിക്കാം പ്ലീസ്. കുഴപ്പമില്ല, ഇന്റർനെറ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ജോയിൻ ചെയ്താൽ മതി, ഞങ്ങൾ സംസാരിച്ചോളൂ പ്ലീസ്. ദൈവനാമത്തെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വലിയൊരു എന്ന് വെച്ചാൽ ലോകോ മിനിസ്റ്ററി നമ്മൾ കണ്ണൂർ വരുമ്പോഴും പല തിരുവനന്തപുരത്ത് നടക്കുമ്പോഴൊക്കെ നമ്മൾ കൂടിയിട്ടുള്ളതാണ്. അപ്പം അവരുടെ ഈ അനുപാസ്റ്റർ കൂടെയുള്ള മീറ്റിങ്ങുകളെല്ലാം വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ഇതുപോലെ ഒരു ഫസ്റ്റ് ഒരു മീഡിയ മീറ്റിങ്ങിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്, ഞാൻ കാണാറുണ്ടായിരുന്നു. അതുപോലെ എന്താ പറയുക, ഇതിലെ തന്നെ ഉണർവിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന അനേകർ ഈ ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ പല എപ്പിസോഡുകളായിട്ട് വന്നു പോയിരുന്നു. എന്തായാലും കുടുംബത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രദീപ് എൻ പി, ഫുട്ബോൾ പ്ലെയറാണ്. ഈ ജില്ലയിൽ മൂലമറ്റെന്ന പവർഹൗസിൻ്റെ അടുത്ത്, മൂലമറ്റം പവർഹൗസിൻ്റെ അടുത്താണ് എക്കെ ജി കോളനി, അവിടെയാണ് ജനിച്ചു വളർന്നത്. 2008 എൻ്റെ വിവാഹം കഴിഞ്ഞു. ഇത് ബ്യൂല പ്രദീപ്, ഇപ്പൊ കണ്ണൂർ ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത്. ദൈവാനുഗ്രഹത്തിൽ ഒരു മോളുണ്ട് ആൻഡ് ജെറിക്ക. ദൈവാനുഗ്രഹത്തെ നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ഈ കൊറോണ കാലത്തും ഒരു ക്ഷാമവും ഇല്ലാതെ മുന്നോട്ടയക്കുന്ന ദൈവം. പിന്നെ എന്താ പറയാ, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഓൺലൈൻ മീറ്റിംഗ്.
എന്നാ പ്രത്യേകിച്ച് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഒരു സാരം അധികം സംസാരിച്ച് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെ എങ്ങനെ ഈ ഫുട്ബോൾ എന്ന കായിക രംഗത്ത് ശോഭിക്കുവാൻ ഇടയായി? എന്തുകൊണ്ട്? വൈ ഡിഡ് യു ചൂസ് ഫുട്ബോൾ? ഒത്തിരി ഗെയിംസ് ഉണ്ട്, എന്തുകൊണ്ട് ഫുട്ബോളിനോട് ഒരു ഭ്രമം തോന്നി? ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ലൈവ് ആയി വന്നു ഗെയിം അനാലിസിസ് സെയിം ആളല്ലേ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ തന്നെ പക്ഷേ അത് അതാവുമ്പോ നമുക്ക് പന്തുകളിനെ കുറിച്ച് മാത്രം പറഞ്ഞാ മതി. പിന്നെ അതെ അതെ, പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ചെറുപ്പകാലം മുതലേ നമ്മൾ ഇതൊരു ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫിസിക്കലി ചാലഞ്ച് ചെയ്യേണ്ട ഒരു ഗെയിം, അതുപോലെ തന്നെ ഒരു ടീമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു 10-15 പേര് പിള്ളേരുണ്ടായിരുന്നു മൂലമറ്റം എന്നുള്ള അവിടെ KCB കോളനി ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങള് ഓരോ സീസൺ ഓരോ ഇതാകുമ്പോഴും ആ ഏജ് ഗ്രൂപ്പിലുള്ളവരെല്ലാം ചൂസ് ചെയ്തത് ഫുട്ബോളായിരുന്നു. വേറൊരു ഗെയിമിൽ പുറകെ നമ്മൾ പോയിട്ടില്ല. ആ സമയത്തൊക്കെ നമ്മുടെ ഹീറോസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അന്നൊക്കെ ഏറ്റവും പത്രത്തിൽ സന്തോഷ് ട്രോഫി കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കളിക്കുന്ന പോലെയായിരുന്നു അന്നത്തെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ ഒക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന പേര് KT ചാക്കോ, അതുപോലെ VP സത്യൻ, IM വിജയൻ, ഷറഫ് അലി, പാപ്പച്ചൻ, അവരെയൊക്കെ പേരുകൾ കേട്ടാണ് നമ്മൾ വളർന്നത്. അതിനുശേഷമാണ് നമ്മൾ ടി വി അമത്തുള്ള നമുക്കൊരു HRC KCB ക്കാരുടെ ക്ലബുണ്ട് HRC എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു TV ഉണ്ടാവും. ആ TVയിലാണ് രാത്രി വേൾഡ് കപ്പ് കാണാൻ പോകുന്നത്. അപ്പോഴാണ് വേൾഡ് കപ്പിലെ ലോകത്തിലെ കളിക്കാരെയൊക്കെ പേര് തന്നെ കേൾക്കുന്നത്. അതിന് മുൻപ് തന്നെ നമ്മൾ കേരളത്തിലെ ഓരോരോ പ്ലേയേഴ്സിനെ അത് എടുത്തു പറയേണ്ടത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന KT ചാക്കോ, ഗോൾ കീപ്പർ KT ചാക്കോ ആണ് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുക. അതുപോലെ തന്നെ IM വിജയൻ, VP സത്യൻ, ഇങ്ങനെയൊക്കെയുള്ളൊരു പേര് കേട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഒരു ചെറുപ്പത്തിൽ തന്നെ വളരെ ക്രേസ് ആയിരുന്നു. അത് തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അത് അതിനുശേഷം കേരളമ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഫുട്ബോളായിരുന്നു മെയിനായിട്ട് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു വർഷം പ്രീ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ വന്നിരുന്നു. ആ ഒരു വർഷം ആണ് എൻ്റെ ജീവിതത്തിലെ ഫുട്ബോൾ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു വർഷം ഞാൻ കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്തു. എന്നുവെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് തൊടുപുഴ 20-22 കിലോമീറ്റർ ഉണ്ട് എൻ്റെ നാട്ടിൽ നിന്ന്. അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ കൊല്ലം തന്നെ എനിക്ക് SBT കേരള SBT ബാങ്കിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് അല്ല, ഗസ്റ്റ് ആയിട്ട് കളിക്കാൻ വിളിച്ചു. 3 കൊല്ലം അവിടെ കളിച്ചു തിരുവനന്തപുരത്ത്. അതിനുശേഷം 2014 അവിടെ എനിക്ക് ക്ലർക്കായിട്ട് നിയമനം ലഭിച്ചു. അതും കഴിഞ്ഞിട്ട് ഞാൻ 2004 ജോലി ലഭിച്ചു. 2006 അവിടുന്ന് ബോംബെ മഹേന്ദ്രയിലേക്ക് ഞാനിവിടെ ജോലി റിസൈൻ ചെയ്തിട്ട് മഹേന്ദ്രയിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെയായിരുന്നു പിന്നെ എൻ്റെ 2011 വരെയുള്ള വർഷങ്ങൾ ഞാൻ ആ ഒരു ടീമിനെ കളിച്ചോണ്ടിരുന്നത്. അതോട് ആ സമയത്ത് ഞാനിവിടുന്ന് അപ്പോൾ തന്നെ ഞാൻ 2002 ജൂനിയർ ഇന്ത്യൻ ടീമിൽ കിട്ടിയിരുന്നു എനിക്ക് ജോലി, അല്ല ജോലിയല്ല കളിക്കാൻ പറ്റിയിരുന്നു ജൂനിയർ ഇന്ത്യൻ ടീം. അതിനുശേഷം 2005 എനിക്ക് Under-23 ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആണുള്ള ഭാഗ്യം ലഭിച്ചു. പിന്നെ എൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ അതിന് പിന്നെ ക്ലബ്ബ് തലത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ വിവാഹ കേരളയ്ക്ക് 2017 ഒരു 4 മാസം കളിച്ചു. അതിനുശേഷം ഗവാനിൽ കളിച്ചു, മുംബൈ FC കളിച്ചു, ISL ചെന്നൈയിൻ FC കളിച്ചു. ഒരു കൊല്ലം സ്റ്റാഫായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ രാജ്യത്തിന് വേണ്ടി കളിച്ചത് നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ 2000 അതിനുശേഷം Under-23 ക്യാപ്റ്റനായി. അതിനുശേഷം ഞാൻ 2005 തൊട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നാഷണൽ ടീമിലൂടെ ഉണ്ടായിരുന്നു. 2011 വരെ നാഷണൽ ടീമിലൂടെ കളിച്ചു. അത് അപ്പോൾ തന്നെ എനിക്ക് എഴുത്ത് മറക്കാൻ പറ്റാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ട്രോഫികളിൽ എന്ന് വെച്ചാൽ സാഫ് കപ്പ്, നെഹ്റു കപ്പ് 2 കൊല്ലം ജയിച്ചു, അതുപോലെ തന്നെ AFC ചലഞ്ച് കപ്പ്, അതിനൊക്കെ കേരള ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. എന്താ എടുത്ത് പറയാ, അപ്പോഴൊന്നും 2007 ആണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ദൈവത്തെ അറിയാൻ ഇടയായത്? 2000 ദൈവത്തെ അറിയാൻ, അതുപോലെ തന്നെ 2008 എൻ്റെ വിവാഹം കഴിഞ്ഞത്. അതിന് അതിനുശേഷം ഇതാ വ്യൂലയുടെ വ്യൂലയുണ്ട് കൂടെ. അതിനുശേഷം പല പരീക്ഷണ ഘട്ടങ്ങളിലും പല എന്നുവെച്ചാൽ ഇഞ്ചുറി ആയിട്ടും പല ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയി. അപ്പോഴൊക്കെ നിന്നതും എല്ലാം വ്യൂലയായിരുന്നു. പ്രാർത്ഥനയിലും അതുപോലെ എല്ലാം. എന്തായാലും ഒരു മോളുണ്ട്, അവൾക്കും നമ്മുടെ കൂടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടെ ജീവിക്കുന്നു. ദൈവം നമ്മളെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു ഇൻട്രഡക്ഷൻ ആണ് പ്രിയ പ്രദീപ് ബ്രദർ നമ്മോട് പറയുവാനായി ഇടയായത്. ഇനോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ലഭിച്ചവൻ അതിനെ 10, 2 ലഭിച്ചവൻ 4, 1 ലഭിച്ചവൻ കുഴിച്ചിട്ടു. സോ ഇന്ന് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താലന്തുകൾ ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് കുഴിച്ചിടാനുള്ളതല്ല, വ്യാപാരം ചെയ്യാനുള്ളതാണ്. ദൈവരാജ്യത്തിനുണ്ട് വ്യാപാരം ചെയ്യാനുള്ളതാണ്. അങ്ങനെ വ്യാപാരം ചെയ്ത് ലോകപരമായിട്ടാണെങ്കിലും ചെയ്ത ഒരു വ്യക്തിയെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവം എങ്ങനെയൊക്കെ മാനിച്ചു എന്ന് നമ്മൾ കേൾക്കുവാനിടയായി. അതിന്ന് ഈ ഇത് കണ്ടോണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ തിരിച്ചറിയുക, അതിനെ ഐഡന്റിഫൈ ചെയ്യുക. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനുള്ള സ്കില്ലിനെ തിരിച്ചറിയുക. ഈ ഫുട്ബോൾ കളി എന്നൊക്കെ പറയുമ്പോഴും കളിയെക്കുറിച്ച് ധാരണ ഉള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതിനകത്തും ഒരു ഇതൊരു പോരാട്ടമാണ്. ഈ ഇതിനകത്ത് 90 മിനിറ്റ് കളിക്കുമ്പോഴും അതിനകത്ത് തീ തിന്നുകൊണ്ട് അവർ നിൽക്കുന്നത്. അധ്വാനം ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. പ്രാക്ടീസ് സെഷൻ ആരും കൂടെ ഇല്ലായിരുന്നു, അത് കാണാൻ ക്യാമറ ഇല്ലായിരുന്നു. അവരനുഭവിച്ച കഷ്ടപ്പാടും വിയർപ്പും പട്ടിണിയും അല്ലെങ്കിൽ ഉറക്കളപ്പും കാണാൻ ക്യാമറ ഫോക്കസ് ചെയ്യാനില്ല. സ്ക്രീനിൽ വന്നപ്പോൾ എല്ലാവരും കണ്ടു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ രഹസ്യത്തിൽ ജയിക്കുന്നവനെയാണ് പരസ്യത്തിൽ ലോകം കാണുവാൻ ഇടയാകുന്നത്. സോ ദൈവം നമ്മെ ആ ഒരു മേഖലകളിൽ മാനിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യഥാർത്ഥദാസ് നമ്മെ നമ്മളോട് ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുവെങ്കിലും പത്രങ്ങൾ തന്നെ കുറിച്ച് പറയുന്ന റിപ്പോർട്ടും കൂടെ നമ്മളൊന്ന് അറിയണം. ഒരു നിമിഷം നമുക്ക് അത് കാണാം. അതിനുശേഷം ഉണ്ണിപ്രദന്റെ കയ്യിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായി ആഗ്രഹിക്കുന്നു. പ്ലീസ്മായ ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് എൻ പി പ്രദീപ് ജനിച്ചത്. കാൽപന്ത് കളിയെ ജീവന തുല്യം സ്നേഹിച്ച താരത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മൂലമറ്റം ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ 22 കിലോമീറ്ററോളം താണ്ടിയാണ് സ്കൂൾ പയ്യനായ കൊച്ചു പ്രദീപ് മുൻ സന്തോഷ് ട്രോഫി താരം സാലിംകുട്ടി സാറിന്റെ ഫുട്ബോൾ കളരിയിലേക്ക് ദിവസവും ചെന്ന് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ക്യാമ്പിൽ U14 കേരളത്തിന് വേണ്ടി ടാറ്റ ഫുട്ബോൾ അക്കാദമിക്കെതിരെയാണ് പ്രദീപ് പ്രൊഫഷണൽ തലത്തിൽ ആദ്യമായി ബൂട്ടണിഞ്ഞത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനുശേഷം പ്രീ ഡിഗ്രിക്ക് കേരള വർമ്മ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. യൂണിവേഴ്സിറ്റി താരങ്ങളെ കൊണ്ട് സമ്പന്നമായ കോളേജ് ടീമിൽ താരത്തിന് കളിക്കാൻ അവസരം ലഭിച്ചില്ല. സംസ്ഥാന U21 ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ലയുടെ ഫൈനൽ വരെയുള്ള ജൈത്രയാത്രയിൽ നിർണായക പങ്കുവഹിച്ച പ്രദീപ് തന്നെയായിരുന്നു ടൂർണമെന്റിലെ മികച്ച താരം. പിന്നീട് KSCB ട്രയൽസിൽ പങ്കെടുക്കുകയും KSCB അടുത്ത വർഷം ഉൾപ്പെടുത്താമെന്ന ജാഫർ സാറിന്റെ വാക്കിന്റെ പുറത്താണ് താരം നാട്ടിലേക്ക് മടങ്ങിയത്. ശേഷം സ്റ്റേറ്റ് ബാങ്ക് ടീമിന്റെ ട്രയൽസിൽ പങ്കെടുക്കുകയും സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. പിന്നീട് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന U19 ഇന്ത്യൻ ടീമിന്റെ ട്രയൽസിൽ പങ്കെടുക്കുകയും പ്രദീപിനെ ഇന്ത്യൻ U19 ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. AFC യോഗ്യതാ മാച്ചിൽ പ്രദീപ് അടങ്ങുന്ന ഇന്ത്യൻ U19 ടീം ക്വാളിഫൈ നേടി. കൊൽക്കത്തയിലും ഇന്ത്യൻ U19 ടീമിനു വേണ്ടി പ്രദീപ് ബൂട്ടണിയുകയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ടീമിനു വേണ്ടി ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 2 വർഷം തുടർച്ചയായി കളിക്കുകയും 3ാം വർഷം സ്റ്റേറ്റ് ബാങ്ക് ടീം ഐ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെയും മധ്യനിരയിലെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയായിരുന്നു പ്രദീപ്. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും പ്രദീപ് തന്നെയായിരുന്നു ടൂർണമെന്റിലെ മികച്ച താരവും. 2004 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായ കേരള ടീമിലും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രദീപ്. കേരളത്തിനു വേണ്ടി 4 തവണ സന്തോഷ് ട്രോഫിയിൽ ബൂട്ടണിഞ്ഞ താരം കോയമ്പത്തൂർ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. 2013 സന്തോഷ് ട്രോഫിയിൽ മഹാരാഷ്ട്രയുടെ പടനായകനും പ്രദീപായിരുന്നു. U23 ഇന്ത്യൻ ടീമിനു വേണ്ടി സാഫ് ഗെയിംസിൽ സെമി ഫൈനൽ മത്സരത്തിൽ ഭൂട്ടാനെതിരെ 40 വാര അകലത്തിൽ നിന്ന് ഷാർപ്പ് ഷൂട്ടർ പ്രദീപ് നേടിയ ലോങ് റേഞ്ചർ ഗോൾ ഫുട്ബോൾ പ്രേമികൾ അത്ര പെട്ടെന്ന് മറന്നു കാണില്ല. U23 ക്യാപ്റ്റനായിക്കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ച മികച്ച പ്രകടനങ്ങളും ഐ ലീഗിലെ മികവും സന്തോഷ് ട്രോഫിയിലെ പ്രകടനവുമെല്ലാം കണക്കിലെടുത്താണ്
ഇന്ത്യൻ സീനിയർ ടീം കോച്ച് നയീമുദ്ദീൻ സാർ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് പ്രതിഭനെ ക്ഷണിക്കുന്നത്. പിന്നീട് വർഷങ്ങളോളം ഇന്ത്യൻ ടീമിന്റെ അഭിമാന ജേഴ്സിയിൽ കളിച്ചു. 2007 നെഹ്റു കപ്പിൽ കലാശ പോരാട്ടത്തിൽ സിറിയൻ ബോക്സിന് പുറത്തു നിന്നും ഇന്ത്യൻ പവർ ഹൗസ് തൊടുത്തുവിട്ട ഇടം കാലൻ ഷോട്ട് സിറിയൻ പ്രതിരോധപടന്മാര് നോക്കുകുത്തിയാക്കി. കണ്ണ് ചിമ്മി തുറക്കും വേഗതയിൽ ഗോൾ കീപ്പറെ പോലും കാഴ്ചക്കാരനാക്കി സിറിയൻ ഗോൾ വല ചുംബിച്ചു. അന്ന് ചരിത്രത്തിലാദ്യമായി നെഹ്റു കപ്പ് ഇന്ത്യയുടെ നീലപ്പട എൻ പി പ്രദീപിന്റെ ചിറകിലേറി കരസ്ഥമാക്കിയത് അദ്ദേഹത്തിന്റെ കരിയറിന് മാറ്റുകൂട്ടി. ഐ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വമ്പൻ ക്ലബ്ബുകളിൽ നിന്നെല്ലാം ഓഫർ വന്നെങ്കിലും 2006 മുഹമ്മദ് റാഫിയും എൻ പി പ്രദീപും മഹീന്ദ്ര യുണൈറ്റഡിനൊപ്പം ചേർന്നു. 2011 വിവാ കേരളയിലേക്ക് അദ്ദേഹം കൂടുമാറി. തോൽവികളുടെ പടുകൊടിയിൽ നിൽക്കുന്ന വിവാ കേരളയെ തുടർച്ചയായി 5 മത്സരങ്ങളിൽ വിജയിപ്പിച്ചതിൽ നിർണായക പങ്കുവഹിച്ച താരം കൂടിയായ എൻ പി പ്രദീപ് പിന്നീട് മോഹൻ ബഗാൻ ക്ലബിലേക്ക് ചേക്കേറുകയായിരുന്നു. പിന്നീട് മുംബൈ ടൈഗേഴ്സ് ടീമിൽ ചേർന്നു. മുംബൈ എഫ് സിക്ക് വേണ്ടി കളിച്ച് പ്രഥമ 2 മാച്ചുകളിൽ കളിക്കുന്നതിനിടയുണ്ടായ പരിക്കിനെ തുടർന്ന് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് 2014-15 സീസൺ ചെന്നൈയും എഫ് സിക്കൊപ്പം ചേർന്നു. ചെന്നൈയുടെ ആദ്യ ഇലവനിലുണ്ടായിരുന്ന പ്രദീപിന് പരിശീലന മത്സരത്തിനിടെ വീണ്ടും പരിക്ക് വില്ലനായതുകൊണ്ട് തുടർന്ന് ISL കളിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മുംബൈ ടീമിനു വേണ്ടി ഐ ലീഗിൽ ക്യാപ്റ്റനായും പിന്നീട് ബൂട്ടണിഞ്ഞിട്ടുണ്ട്. 2017 ചെന്നൈ ക്ലബായ ഹിന്ദുസ്ഥാൻ ടീമിനു വേണ്ടിയും താരം കളിച്ചു. ഒരുപാട് മലയാളികൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിലും നെഹ്റു കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച മലയാളി താരമാണ് പ്രദീപ്. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ലഭിക്കാൻ ഇടയായത്. ഉണ്ണിപ്രദന്റെയിലേക്ക് മൈക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. ഉണ്ണിപ്രദ പ്ലീസ്. ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദി തുടങ്ങിയ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്, വാഴ്ത്തിയാണ്. പ്രിയപ്പെട്ട കുടുംബത്തെ നമ്മളോടൊപ്പം കർത്താവ് കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു ചില വർഷങ്ങളായിട്ട് കുടുംബമായിട്ട് എനിക്ക് അവരെ അറിയാം. ദൈവദാസന്മാരെ കരുതുകയും അതുപോലെ തന്നെ അവരോർത്ത് പ്രാർത്ഥിക്കുകയും ഇന്ത്യയിലൊരു ഉണർവ് അയക്കണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഈ ദിവസങ്ങളിൽ അവരുടെ എനിക്ക് ചോദിക്കാനുള്ളത് സദൃശവാക്യങ്ങൾ അതിന്റെ 8:35 വാക്യം പറയുകയാണ്, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ദൈവത്തെ കണ്ടെത്തവൻ അവൻ ജീവനെ കണ്ടെത്തുകയാണ്. സോ എല്ലാവരുടെ ജീവിതത്തിൽ നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ അനു പാസ്റ്റർക്കും ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഒരു എൻകൗണ്ടർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പുതുസൃഷ്ടിയായി മാറ്റപ്പെട്ടത്. ഒരു കാലത്തിൽ പഴയ മനുഷ്യനായിരുന്നു, പക്ഷെ ആ എൻകൗണ്ടർ മുഖാന്തരം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ മുഖാന്തരം നാം പുതുസൃഷ്ടി അല്ലെങ്കിൽ പുതു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. സോ എന്നോട് പ്രതിവൃത്തനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 2007 എങ്ങനെയാണ് ജീവനെ കണ്ടെത്തിയത്? ഹൗ യു ഫൈൻഡ് ഏതൊക്കെ രീ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും അതൊരു അനുഗ്രഹമാണ്. താങ്ക് യു. ആ താങ്ക് യു ബ്രദർ. എന്തായാലും ഞാൻ പറയാം, 2007 ആ സമയത്ത് ഞങ്ങൾ ഇതിന്റെ ഈ നെഹ്റു കപ്പിന് മുന്നോടിയായിട്ട് ഞങ്ങൾ 2 പോർച്ചുഗലിലായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്. പോർച്ചുഗലിൽ വെച്ച് ക്യാമ്പ് നടക്കുന്നതിൻ്റെ 1.5 ഏകദേശം 1.5 എൻ്റെ കളി എന്ന് വെച്ചാൽ ക്യാമ്പ് കഴിഞ്ഞ് വരാൻ 10 ദിവസമുള്ളപ്പോഴത്തേനും എൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ നാട്ടിൽ വന്നു അച്ഛൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ നാഷണൽ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം എന്ന് വെച്ചാൽ 1 കഴിഞ്ഞിട്ട് ഞാൻ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കളി ടൂർണമെൻറ്റ് തുടങ്ങാൻ വെറും 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ 10 മാത്രമേ ഉള്ളപ്പം എനിക്ക് എന്തെന്നറിയില്ല, ഞാൻ അതുവരെ ഫസ്റ്റ് ലോൺ ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ എനിക്ക് ഒന്നിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, എന്താ പറയുക, ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ പെർഫോമൻസ് ഗ്രൗണ്ടില്ല. അപ്പോൾ കോച്ച് നമ്മുടെ കോച്ച് ഇംഗ്ലീഷുകാരാണ്, ബോബ് ഹോട്ട് എന്ന് പറഞ്ഞാൽ. അയാൾക്ക് ഒരു പ്ലെയറിനെ കുറിച്ച് പരമാവധി അയാളുടെ കേപ്പബിലിറ്റി എന്താണെന്ന് അറിയാവുന്ന ഒരു കോച്ചാണ്. അപ്പം
ആ കോച്ച് എന്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊന്നും സംസാരിച്ചില്ല. അസിസ്റ്റൻ കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രദീപ് സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, കഴിക്കുന്നുണ്ടോ, അതുപോലെ സമയത്തിന് ഉറങ്ങുന്നുണ്ടോ, അവരൊക്കെ കേട്ടപ്പോൾ ഞാനൊന്നും അറിയില്ല. അതുപോലെ അവരൊക്കെ ചെക്ക് ചെയ്ത് വന്നിട്ട് പിറ്റേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കോച്ച് എന്നെ വിളിക്കുന്നത്. കോച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ജീവിതത്തിൽ പല ഇവളും സങ്കടങ്ങളോ കരകരമായ സങ്കടകരമായ നിമിഷങ്ങളോ ഉണ്ടാവും, പക്ഷെ മുൻപോട്ട് ജീവിക്കുക. അപ്പം ആൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുക, മുൻപോട്ടുള്ള കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂർണമെൻ്റാണ് ഇത് അച്ചീവ് ചെയ്യേണ്ടതാണ് നമുക്ക്. അതുകൊണ്ട് നീ ഈ ടീമിൻ്റെ പ്രധാന പ്ലെയറിൽ ഒരാളാണ് എൻ്റെ ടീമിൽ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക, അത് സമയത്തിന് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിച്ച റൂമിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം കിട്ടൂല. അപ്പം എന്താ ചിലപ്പോൾ അപ്പോഴാണ് എസ് ബി ടിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലയണൽ തോമസ് എന്ന് പറഞ്ഞൊരു എൻ്റെ സീനിയറായിട്ട് ഉണ്ടായിരുന്ന ബ്രദർ എന്നെ വിളിക്കുക. ആ ഒരു ദിവസം വൈകുന്നേരം 7-8 മണിയായപ്പോൾ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ചു അന്നേരമാണ് ലാൻഡ്ലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, തൃശ്ശൂരാണ് ലാൻഡ്ലേട്ടൻ്റെ വീട്. ലാൻഡ്ലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ, ദൈവം ജീവിച്ചിരിക്കുന്ന ഒരാൾ, ജീവനുള്ളത് ദൈവം നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പം നീ യേശുവിനെ രക്ഷകനും കർത്താവ് രക്ഷകനായിട്ട് വായ് കൊണ്ട് ഏറ്റു പറയാൻ തയ്യാറാണോ യേശു? അപ്പം ഞാൻ പറഞ്ഞു തയ്യാറാണ്, പക്ഷെ തയ്യാറാണ്, എനിക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും ബൈബിൾ ഉണ്ടാവും. ഞാനിപ്പോൾ പോർച്ചുഗലിൽ പോയാൽ ചെറുപ്പം മുതലേ ഒരു ബൈബിള്, നമ്മൾ ഒരു എന്താ പറയുക ആർ സി ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആണ്. അപ്പം ബൈബിൾ എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും ബൈബിൾ ഉണ്ടാവും. എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ മാത്രമേ ആ സമയത്തൊക്കെ ബൈബിൾ വായിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ബൈബിൾ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ബൈബിൾ എന്നിട്ട് വായുകൊണ്ട് ഏറ്റു പറയാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് എൻ്റെ അടുത്ത് കുറേ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവം മിറക്കൽ കാണിക്കും, സംഭവിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് ഗെയിം തുടങ്ങാറായി. ഗെയിം തുടങ്ങി ഫസ്റ്റ് കംബോഡി ആയിട്ടുള്ള മാച്ചാണ്. അപ്പോൾ കംബോഡി ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഗോൾ ഞാനാണ് സ്കോർ ചെയ്തത്. അപ്പോൾ ആ ഗോൾ സ്കോർ ചെയ്ത് നമ്മൾ 5-5 ഗോളിന് ജയിച്ചു. അതിനുശേഷമുള്ള മാച്ചുകളൊക്കെ കളിച്ചു. പിന്നെ ഫൈനലിൽ തലേന്ന് രാഹുൽ ബാലി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറുണ്ട് gold.com അദ്ദേഹം വന്നിട്ട്, പ്രദീപായി എന്താണ് നാളത്തെ എക്സ്പെക്ടേഷൻ, എന്താണ് നാളെ നമ്മൾ ജയിക്കുമോ? നമ്മൾ എന്ന് വെച്ചാൽ റൗണ്ട് റോബിൻ ലീഗിൽ സിറിയ ആയിട്ട് ഒന്നിന് തോറ്റതാണ്. അപ്പോൾ നാളത്തെ മാച്ച് എങ്ങനെയാണ് പ്രദീപായി വിലയിരുത്തുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, നമ്മൾ അടുപ്പിച്ചൊരു ടീമിൻ്റെ അടുത്ത് രണ്ടു വട്ടം തോൽക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടാവും. പക്ഷേ ഞാൻ പ്രയർ ചെയ്യുന്ന എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പ്രയർ ചെയ്യുന്ന നോക്കുവാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ടൂർണമെൻറ്റിലെ ഫസ്റ്റ് ഗോൾ ഞാൻ തന്നെയാണ് സ്കോർ ചെയ്തത് കംബോഡിയക്കെതിരെ. അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിലെ ലാസ്റ്റ് ഗോളും ഞാൻ തന്നെയായിരിക്കണം സ്കോർ ചെയ്യണത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒക്കെ കളി കഴിഞ്ഞപ്പം 90 മിനിറ്റ് കളിയിൽ 43-ാമത്തെ മിനിറ്റിൽ ഞാൻ എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ബൈജും പൂട്ടിയ, എല്ലാവർക്കും അറിയാം ബൈജും പൂട്ടിയനെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിന് സെക്കൻഡ് ഹാഫിൽ ഇതേപോലെ തന്നെ ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷേ ആ ചാൻസ് അദ്ദേഹം ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല ഈ ഗോൾ അടിച്ചതിന്. എൻ്റെ ഗോളിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവും 2-0 ആകുമ്പോൾ. പക്ഷേ ആ ഗോള് എങ്ങനെയാ മിസ്സാക്കി അദ്ദേഹത്തിന് പോലും അറിയാം. അതൊക്കെ എനിക്ക് തോന്നുന്നു, പിന്നെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ദൈവം ചെയ്ത ഓരോരോ മിറക്കിളാണ്. അതായത് എന്നെ ഈ മൂലമറ്റം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ട് ഇന്ത്യൻ ടീമിൽ വരെ എത്തിച്ചിട്ട് ഇതുവരെ എന്ത് 83-ലാണെന്ന് തോന്നുന്നു, 83-82 ഈ നെഹ്റു കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇതുവരെ അപ്പോൾ ആദ്യമായിട്ടാണ് നെഹ്റു കപ്പ് ഇന്ത്യ വിൻ ചെയ്തത്. അതിനുശേഷം നമ്മൾ 3 വട്ടം വിൻ ചെയ്തു. അപ്പം ആദ്യമായിട്ട് അത് എൻ്റെ പ്രായമുള്ള ആ സമയത്ത് എൻ്റെ പ്രായത്തിലുള്ള 23-24 വർഷം മുൻപേ ഉള്ള ടൂർണമെൻറ്റിൻ്റെ കപ്പ് എന്നുള്ള ലാസ്റ്റ് ഫൈനൽ ഗോൾ, വിജയ ഗോൾ അടിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ തന്നെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമിലെത്തി ആഹ്ലാദപ്രദമെല്ലാം കഴിഞ്ഞു. അപ്പോൾ തന്നെ ലാൻഡ്ലൈനും വിളിച്ചു, സംസാരിച്ചു, ഇങ്ങനെ മിറക്കിൾ ദൈവത്തിൻ്റെ മിറക്കിളാണെന്ന് ഞാൻ പറഞ്ഞു.
ഇതൊക്കെ എന്നുവെച്ചാൽ ആ ഗോള് ബൂട്ടേക്ക് അടിച്ചിരുന്നെങ്കിൽ ഞാൻ അടിച്ച ഗോളിന് ഒരു വിലയും ഉണ്ടാവില്ല. ആ അങ്ങനെ ഒരിതാണ്. അപ്പം ഈ ചെറിയൊരു കേരളത്തിലെ എന്നുവെച്ചാൽ ആ ഒരു ഗോളോട് കൂടി കേരളത്തിൽ നിന്ന് ഈ ചെറിയ ഗ്രാമത്തെ മൂന്നുമറ്റുന്ന ഗ്രാമം പിറ്റേന്ന് പത്രങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിന്നു. അതുപോലെ തന്നെ എനിക്ക് മൂലമറ്റം പവർ ഹൗസ് എന്നുള്ള പേരുള്ള പവർ ഹൗസ് ഉള്ള സ്ഥലം കൊണ്ട് അതുകൊണ്ട് പവർ ഹൗസ് എന്നുള്ള ഒരു ഇരട്ട പേരും വിളിച്ചു തുടങ്ങി. അങ്ങനെ മൂലമറ്റം പവർ ഹൗസ് എന്ന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പവർ ഹൗസ് എന്ന് അത് അങ്ങനെ അത് പോയി. അങ്ങനെയാണ് ആ ഒരു ഞാൻ കണ്ടിരിക്കുന്ന ആ ഒരു അപ്പോഴെനിക്ക് എന്തോ ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വേർഡ്സ് ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. നാളത്തെ മത്സരത്തിൽ നമ്മൾ ജയിക്കും, അത് ആദ്യത്തെ ഗോൾ ഞാൻ അടിച്ചു, രണ്ടാം ലാസ്റ്റ് ഈ ടൂർണമെന്റ് ലാസ്റ്റ് ഗോൾ ഞാൻ ഗോൾ അടിക്കും എന്നുള്ളത് അറിയാതെ ഞാൻ തന്നെ അറിയാതെ എൻ്റെ ആ വിശ്വാസത്തിലൂടെ വന്ന ഒരു വേർഡ്സ് ആണത് അന്നത്തെ. സോ ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ന്നിരുന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം താൻ ബലവാനെന്ന് തെളിയിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മൾ കാണുവാൻ നമ്മൾ കേൾക്കുവാൻ ഇടയായത് പ്രദീപ്രദന്റെ ജീവിതത്തിൽ നിന്ന്. സോ ഇന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും പറയാനുള്ള ദൈവികമായ ഒരു നല്ലൊരു സന്ദേശമാണ് അദ്ദേഹം കൺവേ ചെയ്തത്. അദ്ദേഹം പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, അത് പ്രഖ്യാപിച്ചു, തൻ്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. സോ വസ്തി രാജ്ഞിയുടെ സ്ഥാനത്തെ മാറ്റി അതിനെ പിന്തള്ളി എസ്തറിനെ അഹസ്വരേഷ് രാജാവിൻ്റെ പത്നിയാക്കി മാറ്റി ഉയർത്തിയതുപോലെ നമ്മൾ ചിന്തിക്കാത്ത വഴികളിൽ നിന്ന് സാധ്യതകളെ മാറ്റി നമുക്ക് വേറൊരു വ്യക്തി വരേണ്ട സ്ഥലത്ത് അതിനെ പുഷ് ചെയ്ത് മാറ്റി ഒരു പൊസിഷനിലേക്ക് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് അങ്ങനത്തെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തരുവാനിടയാകട്ടെ. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് നിങ്ങളുടെ മേലെ അത് റിലീസായി അത് പതിക്കുവാൻ ഇടയാകട്ടെ. എസ്തറിന് ഒരു ഷിഫ്റ്റ് നടന്നത് അതൊരു ബ്യൂട്ടി കോണ്ടസ്റ്റ് ആണ്. നമ്മള് ക്രൈസ്തവ ലോകത്തിൽ പല കാര്യങ്ങളെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കാറുണ്ട്. ഇപ്പൊ കായിക ലംഘം ആണെങ്കിലും അയ്യോ അത് പാടില്ല അതൊക്കെ സെറ്റാണ് എന്നൊക്കെ ഈ ടി വി കാണുന്ന പോലെ തെറ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായി കൊറോണ കാരണം. സോ അന്ന് ഇത് വേണ്ട വേണ്ട ടി വി സാത്താൻ പെട്ടി എന്നൊക്കെ പറഞ്ഞിരുന്നവർ എല്ലാവരും ഇതിനകത്ത് തന്നെ ചെയ്യേണ്ടി വന്നു, വേറെ മാർഗ്ഗമില്ല. അതിനെ ദോഷമായിട്ട് കാണാൻ തുടങ്ങി എല്ലാത്തെയും നമുക്ക് ദോഷമായിട്ട് കാണാം. എന്നാൽ ദൈവം നൽകിയ നന്മയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ദാനം എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നന്നായിട്ട് വിനിയോഗിക്കുന്നവരാണ് ഉയർച്ച പ്രാപിക്കുന്നത്. നമ്മള് ഈ എസ്തറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഷീ വാസ് എ ബ്യൂട്ടി ക്യൂൻ ഒന്ന് ചിന്തിക്കാം. ഒരു മിസ് യൂണിവേഴ്സ് ആയിരുന്നു. ഒരു മിസ് യൂണിവേഴ്സ് കോണ്ടസ്റ്റിൽ ജയിച്ചത് കൊണ്ടാണ് പുള്ളിക്കാരിക്ക് അഹസ്വരേഷ് രാജാവിൻ്റെ പത്നിയായിട്ട് സ്ഥാനം എത്തുവാനിടയായത്. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന താലന്റുകളെ തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ തീരുമാനിച്ചാൽ നമ്മൾ കേട്ടതുപോലെ മൂലമറ്റം എന്ന ഒരു ചെറിയൊരു ഒരു ഗ്രാമത്തെ തന്നിൽ കൂടെ അതിനെ ഒരു ഉയർച്ച പദവിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ദൈവം നിന്നെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. സോ യേശുവുമായി ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായ അനുഭവമാണ് നമ്മോട് പറയുവാൻ ഇടയായത്. യുനോ സിസ്റ്റർ ബ്യൂളയും വാക്യം കർത്താവുമായിട്ട് ഉണ്ടായ എൻകൗണ്ടറും നമ്മോടൊന്ന് പങ്കുവെച്ചാൽ, കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങളോടൊന്ന് പങ്കുവെച്ചാൽ വളരെ അനുഗ്രഹമായിരിക്കും. താങ്ക് യു. ഓവർ ടു സിസ്റ്റർ. ഹലോ, പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പാസ്റ്റർ കമ്മ്യൂണിറ്റി ബ്രദറിന് ആദ്യം താങ്ക്സ് പറയുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവില് വരുന്നത്, അതുകൊണ്ടുള്ള ടെൻഷൻ എനിക്കുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് ദൈവമായിട്ടൊരു എൻകൗണ്ടർ വന്നത് എൻ്റെ വിവാഹത്തിന് ശേഷമാണ്. ഒരു പെന്തക്കോസ് പാരമ്പര്യത്തിൽ വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ആരാധിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പോകും, ചർച്ചിലും പോകും, പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് എനിക്കുണ്ടായിരുന്നില്ല ദൈവമായിട്ട്. പിന്നെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മകൾ ഉണ്ടായതിനു ശേഷമാണ് ദൈവത്തിൻ്റെ കരം ഞാൻ അനുഭവിച്ചറിയുന്നത്. അവളുടെ ജീവിതത്തിൽ വന്ന ഒരു പ്രയാസഘട്ടമാണ് ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നത്. അതോടുകൂടിയാണ് എൻ്റെ പേഴ്സണലിലെ ഒരു പ്രെയർ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതോടുകൂടെ തന്നെ എനിക്ക് ദൈവത്തിൻ്റെ ഓരോ കരങ്ങളും എനിക്ക് എൻ്റെ പ്രാർത്ഥന റൂമിൽ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി. അനേക ഈ ലോകത്തിൽ അനേകർ തകർക്കപ്പെട്ടു പോകുന്ന ഒരു വിഷയമായിരുന്നു എൻ്റെ ജീവിതത്തിന് മുന്നിൽ വന്ന ഒരിക്കൽ പ്രതീക്ഷിക്കാത്തൊരു ഘട്ടം.
പക്ഷെ ആ ഘട്ടത്തിൽ ദൈവം എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടൊരു ദൈവത്തിൻ്റെ ഒരു കരം എനിക്ക് അന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. യോബിൽ പറയുന്നത് പോലെ ഞാൻ കഷ്ടത്തിലിരുന്നത് എനിക്ക് ഗുണമായി എന്നാ ഒരു വചനം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു വചനമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു, കഷ്ടത വന്നപ്പോഴാണ് ഞാൻ ദൈവത്തിന് ആ സ്നേഹത്തെ ഞാൻ അനുഭവിച്ചിരുന്നത്. പല ക്വസ്റ്റ്യൻസും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പൊട്ടത്തരമാണ് ഞാനത് ചെയ്തത്. പക്ഷെ ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ അക്കാരം. ഇപ്പം അവൾക്ക് നാളെ അവളുടെ ബർത്ത്ഡേ ആണ്, 10 വയസ്സ് അവൾക്ക് തികയുവാണ്. അപ്പം ആ ഒരു 10 വർഷകാലം ദൈവം എന്നെ ആ ഒരു നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വഴി, അവളെനിക്ക് ബ്ലെസ്സിങ് ആണെന്ന് അനേകർ പ്രോഫസി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഓരോ തവണയും ഞാൻ ബാക്കോട്ട് ചിന്തിച്ചു നോക്കുമ്പോഴാണ് എനിക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു എൻകൗണ്ടർ അവളാണ് അതിൻ്റെ കാരണം. എൻ്റെ കുടുംബത്തിൽ ദൈവത്തെ അറിയാനുള്ള കാരണം, ദൈവത്തിൻ്റെ മഹത്വം സാന്നിധ്യം അനുഭവിച്ചതും ആ ഒരു കാര്യമാണ്. ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാനൊന്നും ആയിട്ടില്ല, ദൈവത്തിൻ്റെ ആ പാഠശാലയിലായിരിക്കുന്നതേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രോഫസികൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിലായിരിക്കുവാണ്. അവൻ്റെ ഹിതം തന്നെ ഞങ്ങളുടെ മേലെ നിറവേറണം. ഒരു റിവൈവലിൻ്റെ ഭാഗമായി മാറാനാണ് ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്ന സകല വ്യക്തികൾ മനസ്സിലാക്കിയ ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മളൊരു കളിക്കളത്തിൽ നിന്ന് തുടങ്ങി ഉണർവിലേക്ക് എത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അംഗത്വങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വലിയൊരു ദർശനം വന്നു. ദർശനത്തിൻ്റെ ഭാഗവാക്കായി തീരുവാൻ ഈ കുടുംബത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുക്കുന്നു. സോ ഇന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ജോലിയാകട്ടെ, ദൈവം നൽകിയിരിക്കുന്ന താലന്താകട്ടെ, ഇതെല്ലാം യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, കഷ്ടത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് കഷ്ടതയിൽ ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. സോ എൻ്റെ ജീവിതത്തിൽ ഞൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ അത് മാറിപ്പോകും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഈ പൊടിപടലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പോലത്തെ ചില പ്രതികൂലങ്ങൾ. പൗലോസ് തന്നെ കടിച്ച അണലിയെ കുടഞ്ഞു കളഞ്ഞതുപോലെ കുടഞ്ഞു കളയുവാൻ പരിശുദ്ധാത്മാവ് ദൈവിക ബലത്തെ നമ്മുടെ ഉള്ളിൽ പകരുന്ന ദൈവശക്തിയെ തിരിച്ചറിയുന്നവരാണ് ജയിക്കുവാൻ ഇടയാകുന്നത്. പ്രതികൂലങ്ങൾ വരാത്ത ജീവിതമല്ല ക്രിസ്ത്യൻ ജീവിതം. പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയില്ല, എങ്കിലും ധൈര്യപ്പെടാനും ദൈവം പറഞ്ഞു. കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയാളിയായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ. ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളിൽ കൂടെയാണ് കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവീക വചനത്താൽ നമ്മെ അവൻ ഉറപ്പിക്കുകയാണ്. ഏതൊക്കെ മേഖലയില്ലാത്ത ചാഞ്ചല്യം അനുഭവിച്ചു പോയി, പ്രതികൂലമാഞ്ഞു പോയി, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും നിരാശകളും ജീവിതത്തിൽ കടന്നു വന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ കൂടെ എന്ന് പറഞ്ഞാൽ പുറമേ പല വ്യക്തികളും ചിരിക്കുന്നുവെങ്കിലും അകമേ ഉള്ളൽ പൊട്ടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ചിന്തിക്കും ഈ സ്ക്രീനിലൊക്കെ പ്രസംഗിക്കുന്നവരും പാട്ടുപാടുന്നവരും പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലാത്തവരാണ്. ഈ നമ്മള് ഈ 32 പല്ല് കാണിച്ച് ചിരിക്കുമ്പോഴും 38 മണിക്കൂർ കരയുന്നവരാ. അത് കാണുവാൻ ഒരു പക്ഷെ ആർക്കും ലോകത്തിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. എങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ നൽകുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളെ നടത്തുന്നവൻ, കരം പിടിച്ച് ഉയർത്തുന്നവൻ, പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ജയോത്സവമായി നടത്തുവാൻ ശക്തിയുള്ളവൻ, കരത്തെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് പ്രതികൂലത്തെ നോക്കി ചിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടിയാക്കുന്നത്. അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഗോലിയാത്തിനെ നോക്കി നീ ഒന്നുമല്ല, നിന്നെ തകർക്കാനെന്നല്ല, നിന്നോട് യുദ്ധം ചെയ്യുവാൻ ഞാനില്ല, നിന്നെ കൊന്നു കളയാനേ എനിക്കറിയത്തുള്ളൂ എന്ന് പറയുവാൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വെളിപ്പാട്, അതാണ് എന്നെ നടത്തിയ ദൈവം, എൻ്റെ പിതാക്കന്മാരെ നടത്തിയ ദൈവം, എൻ്റെ കരത്തെ പിടിച്ചിരിക്കുന്ന ദൈവം. സോ ഇന്ന് നമ്മൾ ഇപ്പൊ കേട്ടുവല്ലോ, ഒരു 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 ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി ആയിരുന്ന ദേശത്തിന് വേണ്ടി ഒരു ഗോൾ അടിച്ച വ്യക്തിയെ ഒരു എറ്റേണൽ ഗോളിലേക്ക്, നിത്യമായ ലക്ഷ്യത്തിലേക്ക് ദൈവം കരം പിടിച്ചുയർത്തി, ദൈവം തന്നെ ഉയർത്തിയതിന്റെ അടയാളമായി തന്റെ കുടുംബത്തിൽ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ദൈവിക സ്പർശനം അനുഭവിക്കുകയും ദൈവം നൽകിയ മകൾ മുഖാന്തരം യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ബ്രദർ ഉണ്ണിയിലേക്ക് ഞാൻ മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഉണ്ണി ബ്രദർ, എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഓക്കെ, റൈറ്റ്, പ്ലീസ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് നമ്മുടെ മധ്യത്തിൽ അനേകം പ്രസംഗിക്കുന്നവരുണ്ട്. ആയിരങ്ങളുടെ മധ്യത്തിലും ലക്ഷങ്ങളുടെ മധ്യത്തിലും പ്രസംഗിക്കുന്നവരാണ്.
പ്രിയപ്പെട്ട ദേവദാസം പറഞ്ഞതുപോലെ അവരുടെ ഷൈൻ ചെയ്യുന്ന ഫേസുകൾ കാണുന്ന വ്യക്തികളുണ്ട്. അപ്പൊ എല്ലാരും ചിന്തിക്കാറുണ്ട് ഇവര് മുഴുവനും എപ്പോഴും സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണെന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പ്രതിവ്രതം ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ പ്ലെയർ ആണ്. അദ്ദേഹത്തിനും അനേക സന്ദർഭങ്ങളുണ്ട് ആൾക്കാർ ഗാലറിയിൽ ഇരുന്ന് കൈയടിച്ച് എന്താ പറയുക അദ്ദേഹത്തിൽ ആഘോഷിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം എന്നോട് ചോദ്യം ഇതാണ്, നാം പെർഫോമൻസ് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ജനം കൈയടിച്ച് നമ്മെ വാഴ്ത്തും, പ്രതിവർണ്ണ കേൾക്കാൻ പോകുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? സോ നാം പെർഫോം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഗോൾ നേടുമ്പോൾ കൈയടിച്ച് അതിനെ നമ്മളെ ആവേശഭരിതമാക്കുന്ന വാക്കുകൾ കൊണ്ട് നമ്മളെ എന്താ പറയുന്ന ഉയർത്തുന്ന പല വ്യക്തികൾ നമുക്ക് അറിയാം. നാം നന്നായിട്ടിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമ്പോൾ 1000 പേര് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. എന്നാൽ നാം നുറുക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ കരഞ്ഞ അല്ലെങ്കിൽ ഒരു നുറുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴും നമ്മളോട് ആരും കാണുകയില്ല. നമുക്കറിയാം അങ്ങനെയുള്ള പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ ചോദ്യം ഒരു കായിക താരത്തെ സംബന്ധിച്ചോളം ഇഞ്ചുറീസ് ഒരു ഭയങ്കര ഒരു വിഷയമാണ്. ഒരു കായിക താരത്തെ സംബന്ധിച്ചോളം ഇഞ്ചുറീസ് ഇല്ലാതെ ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പ്രതിവ്രതന്റെ ജീവിതത്തിൽ പല ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം. ആ ഇഞ്ചുറീസിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കർത്താവ് തങ്ങൾ വഴിഞ്ഞത്? ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു ഇന്റേണൽ ലൈഫിന് വേണ്ടിയിട്ട് പോരാടുക, നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കാൻ ആഗ്രഹിച്ചെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ റിസ്ട്രിക്ഷൻസ് വെക്കേണ്ട ആവശ്യം വരും. പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ ഫുട്ബോളിൽ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പുറത്തുള്ള ആർക്കും അറിയില്ല. അവർ കാണുമ്പോൾ ഗെയിമിനുള്ളിൽ വരുന്നു, അവർ ഗോളടിക്കുന്നു, തലകുത്തി മറയുന്നു, സെലിബ്രേഷൻ ചെയ്യുന്നു, അതൊക്കെയാണ്. പക്ഷെ ആ സെലിബ്രേഷൻ്റെ അവർ എത്രത്തോളം വേർപ്പ് ചോര നീരാക്കി നീരാക്കിയിട്ടാണ് ഈ ഇതിനു വേണ്ടി ഒരു മാച്ചിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ഈ അനുബ്രതരൊക്കെ ഒരു പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ അവർ എന്നുവെച്ചാൽ രാത്രി ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ദൈവസാന്നിധ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ടായിരിക്കും അവർ വരിക. അതേപോലെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മൾ ആ സമയത്ത് ഞങ്ങളൊക്കെ പ്രീ സീസൺ ഗെയിം തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രീ സീസൺ എന്ന് പറഞ്ഞാൽ ഗെയിംസ് ഒക്കെ തുടങ്ങുന്നതിന് പ്രീ സീസൺ ആ ഒരു 1.5 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വർക്ക്ഔട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുട്ബോൾ വളരെ കുറവ്, എന്ന് വെച്ചാൽ രാവിലെ വൈകുന്നേരം ചിലപ്പോൾ 3 നേരമൊക്കെ ആയിരിക്കും പ്രാക്ടീസ് ഉണ്ടാവുക. അപ്പം ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഒരു വർഷത്തേക്ക് ഉള്ള നമുക്കുള്ള സ്ട്രെങ്ത്. നമ്മുടെ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ ഒരു 1.5 മാസത്തെ ട്രെയിനിങ് ആണ്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ യേശുവിനോട് ചേർന്ന് നടക്കണം. നമ്മൾ ഒരു വർഷത്തേക്ക് ഈ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രേയർ അതുപോലെ തന്നെ 10 ഡേയ്സ് ഒക്കെ ഇപ്പൊ ചർച്ചിലൊക്കെ വെക്കുന്ന എന്താണ്, നമ്മൾ ആ ഒരു വർഷം കവർ ചെയ്ത് പോകാനുള്ള കോർ സ്ട്രെങ്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താ പറയാ, പല അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഇതാക്കേണ്ടി വരും. നമ്മൾ ഇപ്പൊ എനിക്ക് ഫുഡൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യം, പക്ഷെ നാഷണൽ ടീമിൽ കളിക്കുന്ന സമയത്ത് പലതും നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കും, പക്ഷെ മുന്നിൽ കൊണ്ടുവച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റൂല. എന്നുവെച്ചാൽ നമ്മൾ ആ ന്യൂട്രിഷൻ പറയുന്ന പോലെയുള്ള ഫുഡുകളാണ് ആ സമയത്ത് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ലോകപരമായിട്ട് നോക്കുകയാണെങ്കിലും ആത്മീയമായിട്ട് നോക്കുകയാണെങ്കിലും അതിൻ്റെതായ ആ നമ്മൾ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ മുൻപോട്ട് നമുക്ക് ഇന്റേണൽ ലൈഫിലേക്ക് ഒരു നല്ല വിളി ഉണ്ടാവുകയുള്ളൂ, അതിനുവേണ്ടി നല്ലതായിട്ട് ഒരുങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഭാവിയിൽ വീണ്ടും ഗെയിമിൽ തുടരുന്നുണ്ടോ, തുടരാനുള്ള പ്ലാനാണോ, അല്ലെങ്കിൽ ദൈവരായത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയാണോ, എന്തുവാണ് ഉദ്ദേശം? ഇല്ല, ഇപ്പോൾ ഇഞ്ചുറി ഒക്കെ ആയിട്ട് കളി ഇങ്ങനെ ഓൾമോസ്റ്റ് നിർത്തിയ മാതിരിയാണ്. ഇപ്പൊ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലൂടെ വളർന്നു വരുന്നവർക്ക് ചാൻസുകൾ കിട്ടാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയിട്ട് ഇവിടെ ഒരു കണ്ണൂര് ഒരു ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ടർഫ് ഗ്രൗണ്ട്. ഇപ്പം ടർഫ് ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, NP7 എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ണൂര്. ഓക്കെ, വണ്ടർഫുൾ.
സോ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവനെ ദൈവം താങ്ങി നടത്തും എന്ന എന്ന ഒരു സന്ദേശം ഇതിനകത്ത് ഞാൻ എന്റെ എന്ത് വിഷമം ഉണ്ടായാലും ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു വിഷമവും മനസ്സിൽ നിൽക്കൂല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ എന്ത് വിഷമം ഉണ്ടായാലും നമ്മൾ ഇതിനു വേണ്ടി ദൈവത്തെ സന്നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരും പിന്നെ ഒരു വിഷമം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറമേ ഉള്ള എന്ത് നടന്നാലും എനിക്ക് പ്രശ്നമില്ല. കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ ബാക്കിയെല്ലാം മറക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിനെ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാണ് ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും തളരാതെ നിൽക്കുവാൻ ഇടയായത് എന്നാണ് പ്രതിബ്രദർ പറയുന്നത് അല്ലെ? കണ്ടോണ്ടിരിക്കുന്ന സകല വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് തന്റെ മഹത്വത്തെ ദൈവം പകരുവാൻ ഇടയാകട്ടെ. പ്രത്യേകിച്ച് ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഇതിൽ കടന്നു വന്ന പ്രിയ പ്രദീപ്രദനായി തന്റെ കുടുംബത്തിനായും സ്തോത്രം ചെയ്യുന്നു. ബ്രദർ ഉണ്ണിപ്രദനായി സ്തോത്രം ഹൃദയംഗമായി നന്ദി പറയുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലവരോടും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരിശുദ്ധാത്മ നമ്മോട് സംസാരിപ്പാൻ ആ ഇടയായി തീർന്നുവല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അതെ ഫുട്ബോൾ ഒരു ബ്രദർ അനീഷ് ഒരു കമന്റ് ഫുട്ബോൾ ബോളിന്റെ ഗ്രൗണ്ടിൽ നിന്നും റിവൈവൽ ഗ്രൗണ്ടിലേക്ക് വണ്ടർഫുൾ. അതൊരു പ്രൊഫറ്റിക്കൽ വേർഡായി ഇരിക്കട്ടെ. ഒരു കാലത്ത് ഇന്ത്യയെ ജയത്തിലേക്ക് നെഹ്റു കപ്പിൽ ജയത്തിലേക്ക് നയിച്ച പ്രദീപ്രദറിനെ കുടുംബമായി പരിശുദ്ധാത്മാവ് ഉണർവിന്റെ തീ ജ്വാലയായിട്ട് ഈ ദാസ് ഈ നാളുകൾ ഉപയോഗിക്കുവാൻ ഇടയാകട്ടെ. അതുപോലെ തന്റെ ആഗ്രഹം പോലെ അനേക വ്യക്തികളെ പുറത്തെടുക്കുന്ന ഒരു ദൈവരാജ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ കായിക തലങ്ങളിലും ഭാരതത്തിന് വേണ്ടിയും കരിം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചറലി, സ്പോർട്സ്, എക്കണോമിക്കലി, യുനോ, ഫിനാൻഷ്യലി, അഗ്രികൾച്ചറലി, ഓൾ ദ ഏരിയ ഇന്ത്യ ഷുഡ് എക്സൽ. ഇന്ത്യ എല്ലാത്തിലും ഉയർത്തണം. ഐ മീൻ കായിക മേഖലയിൽ ഇന്ത്യയെ സന്തോഷിപ്പിച്ച ഇന്ത്യയുടെ അഭിമാനമായി തീർന്ന ഒരു ഒരു യുനോ നമ്മൾ കേട്ടത് പേൾ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യ അഭിസംബോധന ചെയ്ത പ്രിയ പ്രദീപിന്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുവാൻ ഇടയായത്. എത്ര അനുഗ്രഹപ്രദമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് നൽകിയിരിക്കുന്ന താലന്തുകളെ യേശുവിനോട് ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലവരുടെ മേലും ഈ രാജ്യത്തിന് അനുഗ്രഹമായി, അത് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആത്മനിറവുള്ള അഭിഷേകമുള്ള വീണ്ടും ജനനം പ്രാപിച്ചവർ യേശുവിന്റെ നാമത്തിൽ സകല മേഖലകളിലും ഉന്നതികളിലേക്ക് വരുവാനിടയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേര് ചെറുപ്പക്കാരായി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പേരിൽ സൂപ്പർനാച്ചുറൽ അനോയിന്റിങ് വെളിപ്പെട്ട് വരട്ടെ. ആമേൻ. ഭാരതത്തിനെ ആമേൻ അതിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരുവാൻ സകല മേഖലകളിലും റിവൈവലിലും പ്രസംഗത്തിൽ മാത്രമല്ല ജീവിതത്തിൽ അവർ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളിലെല്ലാം നമ്മുടെ രാജ്യത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിയോഗത്തോടെ അനേക സഹോദരന്മാരും സഹോദരിമാരും ഇതിൽ ദൈവത്താൽ എഴുന്നേൽക്കുമാറാകട്ടെ എന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യെസ്, ഇന്നോ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടുവാൻ വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാകണം യേശുവിന്റെ നാമത്തിൽ. എനിക്ക് ഒരു താലന്തും എനിക്കുള്ള താലന്തുകളെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ യേശുവേ, അവിടുത്തെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ, അവിടുത്തെ ആത്മാവിന്റെ വല്ലഭത്വം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാതെ, ആമേൻ, ക്ഷീണിച്ചു പോകാതെ ബലപ്പെടുവാനുള്ള ദൈവിക ബലത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വ്യക്തികൾ കർത്താവേ, എനിക്ക് ആഗ്രഹിച്ച ലെവലിലേക്ക് എക്സൽ ചെയ്യുവാൻ കഴിഞ്ഞില്ല, മുറിവുകൾ ഉണ്ടായി, ഹൃദയത്തിന്റെ ഏറ്റമുറിവുകൾ, ശാരീരികമായ ഏറ്റമുറിവുകൾ, കൂട്ടുകാരന്മാരുള്ള മുറിവുകൾ, ചിന്തിക്കാത്ത സ്ഥലത്തു നിന്നുള്ള എതിർ സ്വഭാവങ്ങളൊക്കെ കടന്നു വന്ന് പരാജയപ്പെട്ടു പോയി ഒതുങ്ങിപ്പോയി എന്ന് പറയുന്നവരെ പരിശുദ്ധാത്മാവാൻ ദൈവമേ എന്ന് കരം പിടിച്ച് ഉയർത്തുമാറാകണമേ. കാട്ടുപോത്തിന്റെ കൊമ്പിനെ ഉയർത്തും പോലെ ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവം എന്ന വചനപ്രകാരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ജയത്തിന്റെ അഭിഷേകത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. ജയത്തിന്റെ അഭിഷേകത്തെ റിലീസ് ചെയ്യുന്നു. ജയത്തിൽ വാഴുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കിയാൽ ജയത്തിൽ ഞങ്ങൾ വാഴും. പരാജയങ്ങൾ വഴിമാറട്ടെ. ഈ സമയത്ത് യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ഒരുമിച്ച് ഏമേ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുക. സ്തോത്രം.
ദൈവ നന്മ കൊണ്ട് നിറയ്ക്കി. കർത്താവേ പ്രിയ പ്രതിപ്രതനെ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ എക്സൽ ആകട്ടെ, സൂപ്പർനാച്ചുറൽ എലിവേഷൻ ഉണ്ടാകട്ടെ, തന്റെ പൊട്ടൻഷ്യൽ വർദ്ധിക്കട്ടെ, എഫിഷ്യൻസി വർദ്ധിക്കട്ടെ, എഫക്റ്റീവ്നെസ് വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ ഗ്രേസ് വെളിപ്പെടട്ടെ. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു എന്ന വചനപ്രകാരം, ജയമോ യഹോവയിൽ നിന്ന് വരുന്ന വചനപ്രകാരം, ദൈവത്താലുള്ള ജയം സകലത്തെയും ഉയർച്ചയിൽ നടത്തുന്നു എന്ന വചനപ്രകാരം അത്ഭുതങ്ങൾ ഈ കുടുംബവും കാണുവാൻ ഇടയാകുമാറാകട്ടെ. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തിയുടെ പേരും ദൈവ സാന്നിധ്യവും ദൈവിക അനുഗ്രഹത്തെയും അങ്ങ് വർഷിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. What a glorious time. പ്രത്യേകിച്ച് ഹൃദയംഗമായി പ്രതിപ്രതിനെയും ഫാമിലിയും നന്ദി പറയുന്നു. ഉണ്ണിപ്രതനായും സ്തോത്രം. സോ ഗോഡ് ബ്ലെസ് യു. സോ വോണ്ട് ടു താങ്ക് ഓൾ ദി വ്യൂവേഴ്സ് ഹു ഹാവ് വാച്ച്ഡ് us this evening. You know, tomorrow is going to be mind blowing. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം നിങ്ങൾ മിസ് ചെയ്യരുത്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത, യുനോ, ബൈബിളും പറഞ്ഞിരിക്കുന്നു 38 വർഷക്കാലം ബെതസ്ത കുളത്തിന്റെ കരയിൽ കാത്തിരുന്നവൻ ദൂതനെ കാണാൻ കാത്തിരുന്നവൻ. ദൂതൻ കുളത്തിൽ ഇറങ്ങി വന്ന് കുളം കലക്കുന്നത് കാണുമ്പോൾ അതിലേക്ക് ചാടുവാൻ അവൻ ഇറങ്ങിയ. യെസ് ബ്രദർ അലക്സ്, എക്സ്പെക്ടിങ് മോർ ടോക്ക് ടോക്ക് ഷോ ലൈക്ക് ദിസ്. ഡെഫിനറ്റ്ലി വി ആർ പ്ലാനിങ് ടു ബ്രിങ് സച്ച് പീപ്പിൾ ടു ദ ഫ്രണ്ട്. നിങ്ങൾ കൊണ്ടുവരാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളും നിങ്ങളുടെ അറിവിൽ ഇതുപോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഉയർത്തപ്പെടുന്ന ആരും അറിയപ്പെടാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവര് ദൈവത്താൽ അറിയപ്പെട്ടു അറിയപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ പരിചയപ്പെടുത്താം. യു വുഡ് ലൈക്ക് ടു ബ്രിങ് ദം ഇൻ ദിസ് ടോക്ക് ഷോ ആൻഡ് ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദം. സോ അബേൻ, ആ 38 വർഷക്കാലം ബെതസ്ത കുളത്തിന്റെ കരയിൽ കിടന്നവനെ കർത്താവ് തൊടുവാൻ വേണ്ടി ഇറങ്ങി വന്നു. എന്നാൽ ദൂതൻ വെള്ളം കലക്കുന്നത് കാണുവാൻ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ അതിലേക്ക് ഇടങ്ങി ചാടുവാൻ വേണ്ടി ഒരു കൂട്ടം നാനാ വ്യാധിക്കാർ വന്നു എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞു. അവർ തിങ്ങിക്കൂടിയിരുന്നു എന്ന് ബൈബിള് പറയുന്നു. അപ്പോ ദൂതനെ അവർ കാണുവാൻ, ദൂതൻ കുളം കലക്കുന്നത് കാണുവാൻ, വേദപുസ്തകത്തിലൊക്കെ ദൂതന്മാർ ഇറങ്ങി വന്നു, ഞാൻ നിനക്ക് മുമ്പാകെ ദൂതനെ അയച്ച് ദുർഘടങ്ങളെ നേയാക്കും എന്നൊക്കെ ബൈബിള് പറഞ്ഞിരിക്കുമ്പോൾ അത് സത്യമാണോ? അത് ഈസ് ഇറ്റ് എക്സൈറ്റ്മെന്റ് ഓർ ഇൻ ഫാബ്രിക്കേറ്റഡ് ന്യൂസ്? അതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കെട്ടുകഥയാണോ? അല്ല, നിന്റെ ജീവിതത്തിലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം. അതിനെ പറ്റിയാണ് നാളത്തെ ഒരു സൂപ്പർ നാച്ചുറൽ ടോക്ക്. സോ ഡോണ്ട് ഫോർഗെറ്റ്, ഇറ്റ് വിൽ ബി ഇൻ എക്സ്ക്ലൂസീവ് ഇംഗ്ലീഷ്. വി ഹാവ് വണ്ടർഫുൾ ഗസ്റ്റ് ഫ്രം സൗത്ത് ആഫ്രിക്ക ആൻഡ് ഫ്രം ദ ലാൻഡ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഹൂ ഈസ് മൂവിംഗ് ഇൻ ദ ഏഞ്ചലിക് വിസിറ്റേഷൻസ്. വാട്ട് ഈസ് ഏഞ്ചലിക് വിസിറ്റേഷൻ? ഹൗ കൻ വി പെർസ്യൂ ഓർ അറ്റെയിൻ ദ മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ്? ദൂതന്മാർ നമുക്ക് സേവകാത്മാക്കളായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുമ്പോൾ, ഹൗ ക്യാൻ യു അവെയിൽ ഓർ യൂസ് ദ ഫെസിലിറ്റി ഓഫ് ദ ഏഞ്ചൽസ് ത്രൂ യുവർ ലൈഫ്? And how can you walk in the supernatural way? That's what we are going to discuss tomorrow. So don't miss tomorrow evening, 6 o'clock, talk show by 6. Be tuned. Do all other works and get ready. Be in front of your mobile phone or your iPad or a laptop of anybody. We are going to see the glory of God coming down and will engulf you with the supernatural power of God. Naale raavile veendum 7 manikku we will see together through Good Morning Jesus at 7 o'clock. We are going to have a wonderful study from about the grace of God. Devan namme sahayikkumaraatte, that will be in English, Malayalam and Hindi. You know, I'm trying to cope up with all these languages so that somehow we will be richly blessed in the Lord. May God bless you. Till we meet tomorrow, signing off. Good night. Amen. Hi friends, Bible says, call upon me in the days of trouble, I will answer you. We have a prayer answering God. That is the confidence that we have. So, trusting in the ability of God, in this forthcoming Saturday, that is August 8th, we as Loco Ministries planning to have a time of prayer. That is called Let's Pray Together. So as a body of Christ, let's pray together. If you have any prayer points to be prayed for, I request you to WhatsApp us immediately through the WhatsApp number which is displayed here. You can even send a voice message. We would like to remember you in prayer. So don't forget, coming August 8th, evening 7 to 10, we have the time of prayer. May God bless you.